യു ആർ വിത്ത് ചിഞ്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സമ്മറി നോട്ട്സ് ഉണ്ടാക്കാം. ഇതൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പിന്നെ എൻ്റെ സമ്മറി നോട്ട്സ് കാണിക്കാനും ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാണിക്കാൻ എൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കണ്ടാൽ ആർക്കൊന്നും മനസ്സിലാവത്തില്ല. ലൈക്ക് നമ്മൾ സമ്മറി നോട്ട്സ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഷോർട്ടായിട്ട് ഏറ്റവും മാക്സിമം കാര്യത്തിന് വളരെ ഷോർട്ടായിട്ട് കുറച്ച് ഏരിയസിൽ നമുക്ക് എങ്ങനെ അതിനെ കോമ്പാക്റ്റ് ആക്കിയിട്ട് ചെറിയ ഫോമിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. സോ ദാറ്റ് നമുക്ക് പിന്നീട് എടുത്ത് റിവൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. വൺ മോർ തിങ്, ഹിന്ദിയിൽ ഓൾറെഡി വീഡിയോസ് എടുപ്പുണ്ട്. ദിസ് ഈസ് സ്പെഷ്യലി ഫോർ ദോസ് ഹു ലവ് ടു വാച്ച് ഇൻ മലയാളം. സി എ സി എം എ ഓർ സി എസ് മാത്രമല്ല എനി കോമ്പറ്റീറ്റീവ് എക്സാം, ഈവൻ ട്വൽത്ത് ഗ്രേഡ് ടെൻത്ത് ഗ്രേഡ് ഏത് എക്സാംസിനാണെങ്കിലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് നമുക്ക് ടൈംലി റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് മൾട്ടിപ്പിൾ റിവിഷൻസ് പറ്റും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, വളരെ ഡീറ്റെയിൽ ആ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈമിൽ കംപ്ലീറ്റ് പോർഷൻസ് റിവൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ അതിന് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റഡി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല തറോ ആയിട്ട് പഠിക്കണം. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺസെപ്റ്റ് ക്ലാരിറ്റി. ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നല്ല വൃത്തിക്ക് പഠിച്ചു പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഒരു പേജിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ ക്ലിയർലി അറിയാം, ഓക്കെ ഫൈൻ, ഇന്ന ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്, ഇന്ന പോയിൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇന്ന കീവേഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വായിച്ചു പോകുമ്പോൾ അതിലൂടെ നമ്മൾ എന്താ പറയുക, ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യുക, ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്. അല്ലെങ്കിൽ റെഡ് പെന്നും കൊണ്ട് ഷോർട്ട് നോട്ട്സ് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട നമ്പേഴ്സ് ഡേറ്റ്സ് ഒക്കെ തന്നെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെക്കാം. അതിൻ്റെയൊക്കെ ഒരു ഡെമോ പോലെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ എക്സാംസ് ഡിസംബർ 2019 സി എം എ ഫൈനൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മന്ത്സ് കഴിഞ്ഞു. എൻ്റെ സമ്മറി നോട്ട്സ് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ പ്രിപ്പയർ ചെയ്തേക്കുന്നതൊക്കെ കാണിക്കാൻ ചോദിച്ചിട്ട് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കാണിക്കാൻ എൻ്റെ കയ്യിൽ എക്സാക്ട്ലി ഇല്ല. പിന്നെ ഒബ്വിയസ്ലി എക്സാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ തന്നെ എൻ്റെ കയ്യിൽ കാണത്തില്ല, എവിടെ അത് എനിക്കറിയത്തില്ലായിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പോൾ 7 മന്ത്സ് ആയില്ലേ, അപ്പോൾ എക്സാക്ട്ലി എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ കുറേ തപ്പിയെടുത്ത് കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മെയിനായിട്ട് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ടൈം നമ്മൾ തറലി പഠിക്കുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല ഹൈലൈറ്റ് ചെയ്യുക, കാരണം ആ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൻ്റെ അല്ലേ പിന്നീട് നമ്മൾ സമ്മറി നോട്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ പേജും ലൈക്ക് കംപ്ലീറ്റ്ലി ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് അബ്രിവിയേഷൻസ് യൂസ് ചെയ്യാം, ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാം, ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്യാം. ഇപ്പം റിട്ടേൺ ഓഫ് ഇൻകം, റിട്ടേൺ ഓഫ് ഇൻകം, അതിന് ഞാൻ ആർ ഒ ഐ എന്ന് എഴുതുന്നത്, അസസ്മെൻറ്റ് ഇയർ നമ്മളെല്ലാവരും എ വൈ എന്ന് എഴുതുന്നത്. അങ്ങനെ എല്ലാ വേർഡ്സിനും, ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ഫോംസും അബ്രീവിയേഷൻസ് എസ് എം എസ് ലാംഗ്വേജ് ഇതെല്ലാം തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നറിയോ, നമ്മുടെ ഇത്രയും ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ഒക്കെ ഫൈനലിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഇത്ര ചക്ക ബുക്ക് ആയിരിക്കും. അത് സി എ ആയാലും സി എം എ ആയാലും വളരെ വളരെ വിട്ടായിട്ടുള്ളൊരു ബുക്കായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അത് കാണുമ്പോൾ തന്നെ ഓ മൈ ഗോഡ് ഇതെങ്ങനെ ഞാൻ റിവൈസ് ചെയ്യും, വണ്ടിയിൽ ഇതൊന്നും തീരത്തില്ല, ഒരു കോൺഫിഡൻസ് കുറവ്, ടെൻഷൻ ഉണ്ടാവുക. നമുക്കൊരു ഇമോഷണൽ സ്ട്രെങ്ത്തിനോട് സമ്മറി നോട്ട്സ് നമ്മളെ ഒരുപാട് സഹായിക്കും. അത് ഞാൻ ചെയ്തേക്കുന്ന ഇമാതിരി ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ബുക്ക്സ്, ഇത് കൊച്ചതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നുകയാണ്, സ്മോൾ ഇതിലത്തെ സ്മോൾ ബുക്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ്ലി ഓരോ സബ്ജക്റ്റിനും വെക്കും. എന്നിട്ട് ഓരോന്നിലും അതിനകത്ത് ഓരോ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ സമ്മറി നോട്ട്സ് ഉണ്ടാക്കാനുള്ള ഈ ഷോർട്ട് ബുക്ക് കൂടെ കൂടെ വെക്കും. എന്നിട്ട് ഞാൻ പഠിക്കുമ്പോൾ തന്നെ അതിനകത്ത് എഴുതേണ്ട നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ അതേപോലെ എഴുതി വെക്കും. അതൊരു ടൈം വേസ്റ്റ് ആവുമല്ലോ, നിങ്ങൾ ഓക്കെ ഫൈൻ ഒന്ന് പഠിച്ച് ആ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 മണിക്കൂർ സമ്മറി നോട്ട്സ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിരിക്കില്ല, കാരണം ഒബ്വിയസ്ലി ടൈം ഈസ് റിയലി വാല്യുബിൾ. അപ്പോൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി തിയറി പഠിക്കുന്നതിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിയറി പഠിക്കുന്ന കേസിൽ റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ് ഒരിക്കലും യൂസ് ചെയ്യില്ല. റീഡ് റീകോൾ ആൻഡ് റൈറ്റ്, ഒരു കാര്യം നമ്മൾ വായിക്കുക, ഒന്ന് മനസ്സിൽ ഓർക്കുക, നമ്മൾ പഠിച്ചേക്കുന്ന എന്തോന്ന് റീകോൾ ചെയ്യുക, ഒന്ന് ഓർത്തെടുക്കുക ബുക്ക് അടച്ചു വെച്ചിട്ട്, എന്നിട്ട് അതിനൊന്ന് എഴുതി നോക്കുക. ഓൾറെഡി ഈ എഴുതി നോക്കുന്ന ആ പരിപാടിയെ നമുക്ക് സമ്മറി നോട്ട്സ് ആയിട്ട് ആക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ടൈം കണ്ടെത്തി വേണമെങ്കിലും ചെയ്യാം, ഇഫ് യു ഹാവ് ഇനഫ് ടൈം. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എ ടു ഇസഡ് കാര്യങ്ങളല്ല എഴുതണ്ടേ. എംപ്ലോയിയുടെ തന്നെ കോൺട്രാക്ട് ആക്ടിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ കമ്പനീസിൻ്റെ ഫീച്ചർ, ഞാൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിളാണ്, കാരണം എനിക്ക് ഏറ്റവും ഫെമിലിയറും ഇഷ്ടമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അത് പഠിക്കുമ്പം ഞാൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്, കടിച്ചാൽ പൊട്ടാത്ത വേർഡ്സ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. അങ്ങനത്തെ കീ വേർഡ്സ് അല്ലെങ്കിൽ ഈ കീ വേർഡ്സ് തിയറി എല്ലാ തിയറി പേപ്പറിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കീവേഡ്സ്, ഇമ്പോർട്ടൻറ്റ് ടേംസ്, ടെക്നിക്കൽ ടേംസ്, ലീഗൽ വേർഡ്സ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യണം, സമ്മറി നോട്ട്സിൽ എഴുതി വെക്കണം, ഷോർട്ടായിട്ട് എഴുതണം. നമുക്ക് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓരോ ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ എന്താ പറയുക, സ്റ്റിക്കി നോട്ട്സ്, ഇമാതിരി ഇമാതിരി അല്ല, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വിട്ട് വരുന്ന സ്റ്റിക്കി നോട്ട്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ കിട്ടും. സ്റ്റിക്കി നോട്ട്സ് എടുത്ത് ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ നല്ലപോലെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ആ എൻറ്റയർ ചാപ്റ്ററിൽ
പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, കീവേഡ്സ് ആകാം, ഇമ്പോർട്ടൻ്റ് ടേംസോ എന്തെങ്കിലും, എന്താ ഓർത്ത് വെക്കേണ്ട ഡേറ്റ്സ് ആകാം, നമ്പർ ഓഫ് ഡേയ്സ് ആകാം, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കാം. ഷോർട്ട് ഷോർട്ടായിട്ട് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെക്കാം. പിന്നീട് നമുക്ക് അതിനനുസരിച്ച് റിവൈസ് ചെയ്യാൻ അതും സഹായിക്കും. പിന്നെ നമ്മുടെ ബുക്കൊക്കെ വളരെ കളർഫുൾ ആണെങ്കിൽ, ഇങ്ങനത്തെ നല്ല കിടിലൻ എന്താ പറയുക ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും, ഒരു മോട്ടിവേഷൻ തോന്നും. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക ഭംഗിയോടെ വളരെ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. കാരണം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ ഒരു 2 മണിക്കൂറൊന്നും വേസ്റ്റ് ചെയ്യരുത്. അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റണം, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ സമ്മറി നോട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എന്തും എഴുതിയേക്കുന്നത്. അത് ഹാൻഡ് റൈറ്റിംഗിൻ്റെ മാത്രമല്ല, ഞാൻ ഒരുപാട് ഷോർട്ട് വെയിലായിരുന്നു, ഷോർട്ട് ഫോംസ്, ഷോർട്ട് വേർഡ്സ്, പിന്നെ സിമ്പിൾസ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കല്ലാതെ സമ്മറി നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ എനിക്ക് പിന്നീട് നോക്കിയാൽ ഓർത്തിരിക്കണം, അങ്ങനെ ആവില്ല. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്ട് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പിന്നീട് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തുമായിരുന്നു അപ്പോൾ എഴുതി വെച്ചേക്കുന്നതെന്ന് ഇരുന്ന് ആലോചിക്കേണ്ട അവസ്ഥ വരുമല്ലോ. സോ നമ്മൾ റെഗുലറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഓർക്കുന്ന ടേംസും ഷോർട്ട് ഫോംസും ഒക്കെ യൂസ് ചെയ്യാവും, പക്ഷേ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് വായിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ഫോമാറ്റിലൊന്നും പോകണ്ട. ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ഗോ ത്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമ്മറി നോട്ട്സ് എഴുതുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ഓർ റെഡ് എന്താ ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒക്കെ റെഡ് പെന്നും കൊണ്ട് എഴുതാൻ നോക്കുക. പിന്നെ ഫ്ലോ ചാർട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വേഗം ഓർമ്മിക്കാൻ പറ്റും. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, എപ്പോഴും നമ്മളൊരു തിയറിയിലെ ഒരു വലിയ പേജ് വീണ്ടും വീണ്ടും വായിക്കുന്നതിനെക്കാട്ടി നല്ലത് അതിനകത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പിക്ചറൈസ്ഡ് ഫോം കാണിക്കുക. അത് കാണുമ്പോൾ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവും, ഓക്കെ ഓക്കെ ഇന്ന കാര്യങ്ങളാണ്. കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് പോലാണ്, കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നും. അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് വേഗം ഓർത്തിരിക്കാനും റിക്കളക്ട് ചെയ്യാനും സഹായിക്കും. ദാറ്റ്സ് ദ പോയിന്റ്. സമ്മറി നോട്ട്സ് എല്ലാം ഡിഫറെൻറ്റ് വേയ്സിലാണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണിത്. ഇത് അണ്ടർ റിപ്പോർട്ടിങ്ങിൻ്റെ പോയിന്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ കാര്യങ്ങളാണ്. നോക്ക്, ഇൻകം അസെസ്ഡ് ഫോംസ് ഒക്കെ കണ്ടോ, ഷോർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നോക്കി, ഫസ്റ്റ് പോയിന്റായിട്ട് എഴുതിയേക്കുന്നത് അണ്ടർ റിപ്പോർട്ടിങ്ങിൻ്റെ ഇൻകം അസെസ്ഡ് ഗ്രേറ്റർ ദാൻ റിട്ടേൺ ഓഫ് ഇൻകം. ROI എന്ന് വെച്ചാൽ റിട്ടേൺ ഓഫ് ഇൻകം ആണ്. അതിനെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ ഇൻകം അസെസ് ചെയ്തേക്കുന്നത് അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താ, BEL ബേസിക് എക്സംഷൻ ലിമിറ്റ് കോമ റിട്ടേൺ ക്രോസ്, വിച്ച് മീൻസ് റിട്ടേൺ കൊടുത്തിട്ടില്ല, ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാട്ടി ഗ്രേറ്റർ ആണ് ഇൻകം, എന്നത്തുള്ള കേസിലും അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്. തേർഡ് പോയിന്റ് നോക്കി, റീഅസസ് ചെയ്തത് ഇൻകം അസസിനെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ അങ്ങനെ. നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഡീംഡ് TI എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ ഇൻകം. ആ കേസിൽ എന്താണ്, അസസ് ചെയ്തേക്കുന്ന ഇൻകം റിട്ടേൺ നെറ്റിക്കാട്ടിൽ കൂടുതലാണെങ്കിൽ അങ്ങനത്തെ കേസാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും ആ 115 JB ഓർ JC എന്ന് വെച്ചാൽ മാറ്റിന്റെയും AMTയുടെയും കേസ്, അതുകൊണ്ട് തന്നെ ആ ബ്രാക്കറ്റിൽ എഴുതി അതിന്റെ താഴെ തന്നെ ആ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ എന്താ വിൽഫുൾ അറ്റംപ്റ്റ് ടു ഇവേഡ് ടാക്സ്, ടാക്സ് ഇവേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളെ പറ്റി ഷോർട്ടായിട്ട് കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫായിട്ട് തോന്നുന്നെങ്കിൽ ഇത് വേർഡ്സ് ഒക്കെയാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡയറക്ട്ലി, അതെനിക്ക് കണ്ടിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ 8 മന്ത്സോളം കഴിഞ്ഞു കേട്ടോ, എക്സാമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യം ലൈക്ക് ക്രോസ്, പെർസെൻറ്റേജ്, ആരോ മാർക്സ്, ഇതൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ കുറച്ച് വൃത്തിയായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കി സമ്മറി നോട്ട്സ്. ഇത് കണ്ടിട്ട് വൃത്തി തോന്നുന്നില്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്താൽ ഇനി നല്ല വൃത്തിയുണ്ട്. വേറെ പേജിലുണ്ടോ, ഓർത്ത് വെക്കേണ്ട ഏറ്റവും കീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റെഡ് പെനിൽ കാണിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ബ്ലൂ ഓർ ബ്ലാക്കിലാണ് കാണിച്ചിരുന്നത്. അപ്പം ഞാൻ പേജസ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും, ഓക്കെ ഫൈൻ എക്സാക്ട്ലി ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് എനിക്കറിയാം. സോ 2 മിനിറ്റ് എനിക്കെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് ഇപ്പോൾ ഈ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നെങ്കിലും ഇതിൽ എക്സാക്ട്ലി നമ്മുടെ ടെക്സ്റ്റിലൊരു 10-15 pages ഒക്കെ ഈ 2 പേജിലും 3 പേജിലും ഒക്കെ ആയിട്ട് ഷോർട്ടായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് എന്താ പറയുക ഓരോ എൻറ്റയർ ഇൻസിഡൻറ്റ് ഞാൻ റിവൈസ് ചെയ്തപ്പോൾ എഴുതി വെച്ചേക്കുവാണ്. ടെക്സ്റ്റിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. മൾട്ടിപ്പിൾ റിവിഷൻസ് ലൈക്ക് ഫസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു പർട്ടിക്കുലർ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റിവിഷനിൽ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുമ്പം ഞാൻ വേറെ ഹൈലൈറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അത് ഷോർട്ടായിട്ട് എഴുതി വെക്കും. ടെക്സ്റ്റൊക്കെ കണ്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ലൈക്ക് എൻറ്റയർലി ഞാൻ കുറേ ക്രോസ് ചെയ്തിട്ടുണ്ട്, വേണ്ടാത്ത പോർഷൻസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, പല കളേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ ഇമ്പോർട്ടൻസ് ലെവലായി. ലൈക്ക് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, ലൈക്ക് ലെസ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ്, എല്ലാത്തിനും ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെക്കും ഇന്ന ഹൈലൈറ്ററിൻ്റെ പേർപ്പസ് എന്താണ്, എന്താണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആണോ അതോ ലീസ്റ്റ് ആസ്ക്ഡ് ആണോ, ലൈക്ക് എന്താണ് അതിൻ്റെ പേർപ്പസ് ഞാൻ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കും.
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ലൈക്ക് വേർഡ്സ്. ഇതിൻ്റെയൊക്കെ കേസ് എൻറ്റയർ സെൻറ്റൻസ് അതേപോലെ വരച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടിരിക്കുന്ന കീ വേർഡ്സ് അതൊക്കെയാണ്, അത് ആ വേർഡ്സ് മാത്രമായിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒരു ശൈലിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു രീതിയിൽ സമ്മറി നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരൈഡിയ ഇല്ല അല്ലെങ്കിൽ എന്താ പറയുക, സമ്മറി നോട്ട്സ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലി ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കൊരൈഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാം ടൈം എനിക്ക് നല്ല ടൈം കുറവായിരുന്നു. സോ ഒബ്വിയസ്ലി എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ് ലേച്ചേട്ടൻ, പിന്നെ എൻ്റെ ഫ്രണ്ട്, ചേച്ചിയുടെ ഫ്രണ്ട് വർഷ, അമ്മ, ഇവരെല്ലാവരും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് എക്സാമിന് മുന്നേ പഠിക്കാൻ ജസ്റ്റ് 1 മന്ത് ഉള്ളായിരുന്നു. ആദ്യം വരെ ഞാൻ ഡെല്ലി ബി എസ് സിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി സമ്മറി നോട്ട്സിന് വേണ്ടിയിട്ടും എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് എഴുതുന്ന ഇങ്ങനെയൊക്കെയാണ്, ഞാൻ കുറേ റഫ് വർക്ക്സ് കാണിച്ചിട്ടുണ്ടല്ലോ. വീഡിയോയിൽ എത്രത്തോളം നല്ലപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കി ചാർട്സ് ഉണ്ടോ, ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ആണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ട ഓരോ കാര്യങ്ങളും നോക്കിയേ, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചാർട്സ് പോലൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനത്തെ സമ്മറി നോട്ട്സ് ആണ്, ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ടല്ല, ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ഫോംസ് ഉണ്ടോ, അതേപോലെ ഡയഗ്രാംസ് ഉണ്ടോ. അപ്പം നമ്മൾ ഒരുപാട് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ പഠിക്കാനും തോന്നും, നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അതാണ് ഒരു ടാബ്ലോ റെപ്രസെൻറ്റേഷൻ. ഞാൻ ഇതിൽ വരെ ഇത്രയും വൃത്തിയായിട്ടുള്ള ബുക്കിൽ വരെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ടൈം കുറവായിരുന്നു. അപ്പം എനിക്ക് ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. റെഡ് പെൻസും കൊണ്ട് എഴുതിയേക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ടോപ്പിക് വൈസ് ഷോർട്ടായിട്ട് വേർഡ്സൊക്കെ വെച്ചിട്ട് സമ്മറി നോട്ട്സ് പോലെ തന്നെയാണ്. ഇതൊരു കൈൻഡ് ഓഫ് സമ്മറി നോട്ട്സ് തന്നെയാണ്. റെപ്രസെൻറ്റേഷൻസ് ഒക്കെ കണ്ടു. ഇതൊന്നും ഞാൻ ചെയ്തേ അല്ല കേട്ടോ, ഇത് ബവർ ബുറാണ സാറിൻ്റെ ബുക്കാണ്, കോമ്പാക്റ്റ് ആണ്. ഞാൻ ഇതാവുമ്പം എൻ്റെ ബുക്സിനെ കാട്ടി ലൈക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിനെ കാട്ടി കുറച്ചുകൂടെ മനസ്സിലാവും എന്നുള്ള രീതിയിൽ ലൈക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ലോങ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കഥകളൊക്കെ ഇല്ലേ, ഓർത്ത് വെക്കേണ്ട ഒരു വലിയൊരു ചാപ്റ്റർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ ഫേവറേറ്റ് ഫിലിം ഷാഹിദ് കപൂറോ ഷാറുഖ് ഖാനോ അങ്ങനെ ആരെയാണോ ഇഷ്ടം അവരെ വെച്ചിട്ടൊരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻ്റർകണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ ഈ കാര്യം എന്താണ് എവിടാന്ന് പോലും ആലോചിക്കാതല്ല നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകേണ്ടത്. അപ്പം അതിനെ ഇത് നമ്മൾ അതേ റിലേറ്റഡ് എന്ത് മുന്നോട്ട് പഠിച്ചാലും അതിനെ ഇതിലേക്ക് റീകണക്ട് ചെയ്ത് എല്ലാത്തിനെ കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ എല്ലാത്തിനെ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാനും പിന്നെ അവിടുന്ന് അത്യാവശ്യം നല്ല അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോ കോൺട്രാക്ട് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്ട് ഇല്ലെന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഫ്രേസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമ്മളത് പഠിച്ചു നോക്കും. ഓക്കെ ഫൈൻ, അത് പറ്റത്തില്ല. പിന്നീട് എവിടെയെങ്കിലും ആണ് അതിൻ്റെ എക്സെപ്ഷൻസ് അവിടെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിലും പിന്നീട് ഏതെങ്കിലും ചാപ്റ്റർ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ആണ് ഓക്കെ ഇതിൻ്റെ ഇന്ന ഇന്ന എക്സെപ്ഷൻസ് ഇന്ന ഇന്ന കേസിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പേജ് നമ്പേഴ്സ് എഴുതി വെക്കണം. ഇത് പേജ് നമ്പർ 2 ആണെങ്കിൽ, ഇത് പേജ് നമ്പർ 6 ആണെങ്കിൽ അവിടെ പഠിക്കുന്ന കാര്യം പേജ് നമ്പർ 2 എന്ന് എഴുതി വെക്കണം. ദാറ്റ് മീൻസ് ഇതിന് നമ്മൾ കണക്ഷൻ ഉണ്ട്. എന്ത് കാര്യമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടോ എന്തെങ്കിലും എന്തിൻ്റെങ്കിലും ഒരു ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു എക്സെംഷൻ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ അതിൻ്റെ കേസിൽ ഈ കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരേ സമയത്ത് പഠിക്കണം. ഒരേ സമയത്ത് ഒന്ന് ജസ്റ്റ് പ്രീവിയസ് ചാപ്റ്റേഴ്സിലാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ പേജ് നമ്പേഴ്സ് എഴുതി വെക്കണം. ഓക്കെ ഫൈൻ, ഇന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഇതേ റിലേറ്റഡ് കാര്യം തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന പേജിൽ കിടക്കുന്നത്, പേജ് നമ്പർ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സാമിനേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഓക്കെ ഫൈൻ ഇന്ന ഏരിയയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം, ട്വിസ്റ്റഡ് ആയിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെ ചോദിക്കാം ഒന്ന് ചിന്തിക്കുക. ലൈക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുമ്പം ഓക്കെ ഫൈൻ ഇന്നേനെ ക്വസ്റ്റ്യൻസും വരാം, ഓക്കെ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെ ചിന്തിക്കുക. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും അല്ലെങ്കിൽ ചാൻസസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനൊന്ന് റൗണ്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു സ്ക്വയറിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് നമ്മൾ എക്സാമിൻ്റെ തലേന്നായാലും ആ ലാസ്റ്റ് മന്ത് റിവിഷൻ്റെ സമയത്തായാലും ഒന്നും തന്നെ മിസ്സാവാതെ നമുക്ക് എല്ലാം തന്നെ നോക്കാൻ പറ്റണം. അതിന് വേണ്ടി സമ്മറി നോട്ട്സിനെ പറ്റി വളരെ ബ്രീഫായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനി കോൺസെപ്റ്റ് രജിസ്റ്ററിനെ പറ്റി പറയാം. കോൺസെപ്റ്റ് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറി നോട്ട്സ് അല്ല, ഷോർട്ട് നോട്ട്സ് അല്ല, ഇത് കൂടാതെ ഒരു സെപ്പറേറ്റ് ബുക്ക്, ഒരു വളരെ തിൻ ആയിട്ടുള്ള ഒരു രജിസ്റ്ററോ ഒരു ഷോർട്ട് ബുക്കോ നമുക്ക് എടുക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സകല കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റ്സിന് വേണ്ടി മാത്രമുള്ള ബുക്കാണ്. അല്ലാതെ നമ്മൾ ഫുൾ ചാപ്റ്റർ വൈസ് ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ എഴുതുന്ന അത് ഡിഫറെൻറ്റ് സമ്മറി നോട്ട്സ്, അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ കോൺസെപ്റ്റ് രജിസ്റ്ററി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യം ഓരോ പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ട് ട്രിക്കി ആയിട്ട് തോന്നുമ്പോൾ ആ കോൺസെപ്റ്റ് എന്തുവാന്ന് എഴുതി വെക്കുക.
അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഡിവിഡൻറ്റിൻ്റെ കേസാണ്, ഡിവിഡൻറ്റ് എപ്പോഴൊക്കെയാണ് ടാക്സിബിൾ ആവുന്നത്, ഡിവിഡൻറ്റ് എത്ര ലിമിറ്റ് വരെയാണ് ടാക്സിബിൾ ആവുക അല്ലാത്ത, അങ്ങനെ ഒരു ഓരോ മൈന്യൂട്ടായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളുടെയും കോൺസെപ്റ്റ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിനകത്ത് എഴുതി വെക്കുക. ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എഴുതി വെക്കാം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എഴുതി വെക്കാം. പിന്നെ നമ്മൾ കോച്ചിങ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയും ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സപ്പോസ് സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 6-7 ഇമ്പോർട്ടൻ്റ്, അങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏതൊക്കെ നോട്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് ജോ ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റും. മെയിനായിട്ട് CA അല്ലെങ്കിൽ CMA ഇതും ഇമാതിരി കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും കേസ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എന്താ, സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്, നമുക്ക് ടൈംലി ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ടൈംലി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വലിയ സിലബസിനെ നമ്മളതിനെ കൺജസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്ത് ചെറിയൊരു ഫോമാറ്റിലാക്കി വെക്കണം. അതിനെ നമ്മൾ അതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിച്ച് ഹെൽപ്സ് അസ് ടു ടേക്ക് മൾട്ടിപ്പിൾ റിവിഷൻസ്, അതാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. എന്താണ്, കോൺസെപ്റ്റ് രജിസ്റ്റേഴ്സ്, സമ്മറി നോട്ട്സ് ഒക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം, ഈസി ആയിട്ടല്ല, ആവശ്യത്തിന് എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സപ്പോസ് ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ അതിൽ പോസ്റ്റ് ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി, നമ്മളപ്പോൾ ക്ലാസ്സിലിരുന്ന് ചെയ്തപ്പോൾ ആ പോസ്റ്റ് ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തെറ്റായിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ ഫൈൻ, ഞാൻ ഇന്ന തെറ്റാണ് ചെയ്തത്, ഇതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ്, ഈ ക്വസ്റ്റ്യൻ്റെ ഇന്ന പാർട്ടാണ് എന്ന് എഴുതുക. അങ്ങനെ ലൈക്ക് ഷോർട്ടായിട്ട് ലൈക്ക് ഹോൾഡിംഗ് കമ്പനി ക്വസ്റ്റ്യൻ, ഹോൾഡിംഗ് കമ്പനിയുടെ ക്വസ്റ്റ്യനിലെ പോസ്റ്റ് ഡിവിഡൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ചിന്തിച്ച് ഇങ്ങനെയായിരുന്നു. നമുക്ക് പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മറന്നു എന്ന് തോന്നുന്നു പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതാം, SMS ലാംഗ്വേജിൽ എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കാം. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് മദർ ടങ്ങിലാണ് ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ എന്നെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എന്ത് ചെയ്ത് വെക്കാം, മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക. ഒരു 2 lines ഓക്കെ ഓക്കെ, ഇന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഇന്ന ചെയ്തതിൻ്റെ റീസൺ ഇതാണ് എന്ന് ക്ലിയർ ആയിട്ടൊന്ന് മെൻഷൻ ചെയ്തെടുക്കുക. മാക്സിമം ഷോർട്ടാക്കാൻ തന്നെ നോക്കുക, എന്നാൽ മാക്സിമം കാര്യങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കണം അതിനകത്ത് കാണും. ടീച്ചേഴ്സ് പറയുന്നുണ്ട് സപ്പോസ് ഇന്ന ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് എനി കോസ്റ്റ് പഠിക്കണം എന്ന് പറയുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അതേ കോൺസെപ്റ്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യനും ആൻസറോടെ സോൾവ് ചെയ്ത് നോക്കുക, കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക, അതിൽ വൃത്തിയായിട്ടൊന്ന് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരുപാടൊന്നും ചെയ്യില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കീ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, അതിനകത്ത് സോൾവ് ചെയ്ത് നോക്കാം. പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ PNL അക്കൗണ്ടിലെ ബാഡ് ഡെറ്റ്സ് റിട്ടേണിൻ്റെ ബാഡ് ഡെറ്റ്സ് റിക്കവറിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് വെറൈറ്റി ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഇന്ന കാര്യം ചെയ്യാൻ മറന്നു പോകുന്ന, ലൈക്ക് PNL അക്കൗണ്ടൊക്കെ നമ്മൾ ടാലി ചെയ്യാൻ നോക്കത്തില്ലേ, PNL അക്കൗണ്ട് അല്ല ട്രയൽ ബാലൻസ് നമ്മൾ ടാലി ചെയ്യാൻ നോക്കത്തില്ലേ, അപ്പോൾ ടാലി ചെയ്യാൻ നോക്കുമ്പോൾ എന്താ പറ്റുന്നത്, മിക്കപ്പോഴും ആവാത്തതിൻ്റെ, കാരണം നമ്മൾ 2-3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ പഠിച്ചാലും മറന്നു. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺസെപ്റ്റ് രജിസ്റ്ററിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് കലണ്ടേഴ്സ് ഒക്കെ ഓരോ ഡേയും ഓരോ ദിവസം തീരുമ്പോഴും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത്ര ദിവസം തീരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വരും. അത് ഇത് എൻ്റെ ഇപ്പോഴത്തെ കലണ്ടറാണ്. എക്സാം ടൈമിലെ കലണ്ടറിൻ്റെയൊക്കെ പരിമം ദുരവസ്ഥയാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് ആക്ച്വലി എൻ്റെ റെൻറ്റഡ് ഹോമാണ്, എൻ്റെ വീടല്ല, എൻ്റെ വീട് അടൂരാണ്. ഫോർമുലാസ്, ടൈം ടേബിൾ, മോട്ടിവേഷണൽ കോഡ്സ് അതൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വൃത്തികേടാക്കി വെക്കാൻ പറ്റും. പിന്നീട് ഇളക്കി കളഞ്ഞാണ് ഞാൻ ടിക്സോ ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നോക്കി ഇത് കണ്ടോ, വോൾസിലൊക്കെ ഇതെല്ലാം ഞാൻ ഓരോന്ന് എഴുതി ഒട്ടിച്ചതിൻ്റെ പാടുകളാണ്. റെൻറ്റഡ് ഹോമായിട്ട് ഇതാണ് അവസ്ഥ. വീട് ഞാൻ ഓൾമോസ്റ്റ് കുളമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഞാൻ വീട്ടിൽ നിന്ന സമയത്തായിരുന്നു ഇൻ്റർൻ്റെയൊക്കെ എക്സാം. അപ്പോൾ വീട് ഫുള്ള് ലൈക്ക് ഭിത്തി കാണാൻ പറ്റത്തില്ല, വോൾസ് കാണാൻ പറ്റാത്ത രീതിയിൽ എല്ലായിടത്തും ഓരോന്ന് എഴുതി ഒട്ടിച്ച് എൻ്റെ റൂമൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തെങ്കിലും ഫോർമുല, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഒബ്വിയസ്ലി എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരുന്നു, എനിക്ക് മോട്ടിവേഷൻ ആയിട്ട് തോന്നുന്ന തോട്ട്സ്, ഇൻസ്പിറേഷൻ. മെയിനായിട്ട് ഞാൻ പറയാറുള്ള കോട്ട്സ്, നോ വൺ ഈസ് യു ആൻഡ് ദാറ്റ്സ് യുവർ പവർ, അത് ഞാൻ എപ്പോഴും എഴുതി വെക്കുമായിരുന്നു, എവിടെ തിരിഞ്ഞാലും എഴുതി വെക്കുന്നത്. ഇപ്പോഴും ഞാൻ കുറേ ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ വന്നായിരുന്നു ഒരുപാട് കാര്യങ്ങൾ, ലൈക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഷോർട്ട് നോട്ട്സ് കാണിക്കാനും ഇതുപോലെ വോൾസിൽ എഴുതിയൊക്കെ കാണിക്കാനും ഫോർമുലാസ് ലൈക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം കാണിക്കാൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കാണിക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം കളഞ്ഞു. ലൈക്ക് 7 months ആയില്ലേ എക്സാം കഴിഞ്ഞിട്ട്, സോ ഒബ്വിയസ്ലി ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടില്ല. എൻ്റെ എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അമ്മയും ചേച്ചിയും എല്ലാം ഇതെല്ലാം ഇളക്കി കളയാൻ, ലൈക്ക് വീടെല്ലാം വൃത്തിയേടാക്കി വെച്ചേക്കുമായിരുന്നു. സോ ദീസ് ആർ ദ ലാസ്റ്റ് അവേഴ്സ്, വർക്ക് ബ്ലഡി ഹാർഡ്. ഇതാണ് എൻ്റെ ചേച്ചി അഞ്ജു. ഹായ് ആൾ. ദ വീൻ ബിഹൈൻഡ് മൈ വിങ്സ് ആൻഡ് മൈ എവറിഥിങ്. പിന്നെ ഇതാണ് ഈ ന്യൂസ്. ഓ ഓ ഓ ഓ ഓ ഞങ്ങളുടെ കിട്ടി ബൈ.
So don't forget to subscribe my channel and hit the bell icon too. Till then, take care. Bye-bye.